നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾ ഓഫീസുകൾ എന്നിവയ്ക്ക് ചാരുതയേകാൻ ആധുനികതയും ഗുണമേന്മയും സമന്വയിപ്പിച്ച് ചങ്ങരംകുളത്ത് അറേബ്യൻ ഫർണിഷിംഗ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പടിഞ്ഞാറങ്ങാടി സെന്ററിൽ ട്രാഫിക് സംവിധാനങ്ങളുടെ കുറവ് മൂലം വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. റോഡിന്റെ മധ്യഭാഗത്ത് റൗണ്ട് എബൌട്ട് സ്ഥാപിക്കാത്തത് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കലും പതിവ്. അതിനാൽ റോഡ് സേഫ്റ്റി വിഭാഗം സമയബന്ധിതമായി ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അനുദിനം വർദ്ധിച്ചു വരുന്ന ചെറുപട്ടണമാണ് പടിഞ്ഞാറങ്ങാടി. അതുകൊണ്ട് തന്നെ തിരക്കുമേറെയാണ്. മൂന്നും കൂടിയ ജംഗ്ഷനിൽ വർഷങ്ങൾക്ക് മുമ്പ് റോഡിൻ്റെ മധ്യഭാഗത്തായി സ്ഥാപിച്ചതാണ് ഈ കാണുന്ന ഒരു റൗണ്ട് എബൌട്ട്. എന്നാൽ ട്രാഫിക് നിയമപ്രകാരം വാഹനങ്ങൾ കടന്നു പോകുന്നതാകട്ടെ തോന്നും വിധമാണ്. വിഷയത്തിൽ പടിഞ്ഞാറങ്ങാടിയിലെ വ്യാപാരി സംഘടനാ ഭാരവാഹികളും ഡ്രൈവർമാരും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. റോഡ് ട്രാഫിക് കമ്മിറ്റിയോട് നിരവധി തവണ പരാതി നൽകിയതാണെങ്കിലും കാര്യമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഇവരുടെ പരാതി. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരുപാട് വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ ഒരു ഡിവൈഡറോ കാര്യങ്ങളോ ഇല്ല. ഇപ്പോൾ നമ്മുടെ സെൻട്രലിൽ പടിഞ്ഞാറ് സെൻട്രലിൽ ഒരു സ്തൂപം, അത് ആർക്കും ഉപകാരപ്രദമാകാത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ അത് നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു ഡിവൈഡറൊക്കെ രൂപിപ്പിച്ച നമുക്ക് നല്ല രീതിയിൽ ഈ പാർക്കിങ്ങും അതുപോലെ അപകടങ്ങളും ഒരുപാട് കുറക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ അതിന് അധികാരികൾ വേണ്ട രീതിയിൽ അത് വേണ്ട കാര്യങ്ങൾ പോലെ ചെയ്യണം. ഇവിടുത്തെ വ്യാപാരികളും ഡ്രൈവർമാരും നാട്ടുകാരൊക്കെ നിരന്തരമായിട്ട് ഓരോ കാര്യങ്ങൾ അതിഥിയോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് സഹായ സഹകരണങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവും, അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അത് ചെയ്യണം എന്നാണ് ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ പടിഞ്ഞാറങ്ങാടിയിലെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പാർക്കിംഗ് സൗകര്യം, വണ്ടികളുടെ അനധികൃത പാർക്കിംഗ്, ഷോപ്പിൻ്റെ മുന്നിൽ അത് ഭയങ്കര ഡേഞ്ചറാണ്. അതിനപ്പുറം പട്ടാമ്പി കൂറ്റനാട് എടപ്പാള റൂട്ടിലേക്കുള്ള ഒറ്റ റൗണ്ടാണിത്. അതിലൊരു ശരിക്കും പറഞ്ഞാൽ ഡിവൈഡർ ഒറ്റ ഒരു റൗണ്ട് അപ്പ് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതാണ് ഏറ്റവും ഇവിടെ അപകടകാരനായി കാണുന്നത്. അത് ഒന്നില്ലെങ്കിൽ രണ്ട് ഭാഗത്തേക്കുള്ള ഡിവൈഡർ സെപ്പറേറ്റ് ആക്കുകയും അത് അതിനെ പറ്റിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധ എന്തായാലും ഉണ്ടാവണം. പിന്നെ പാർക്കിംഗ് ഏരിയ, കാരണം ഇവിടെ ചുറ്റുഭാഗം ഒരു വണ്ടികളുടെ പാർക്കിങ്ങൊക്കെ ഷോപ്പുകളുടെ മുന്നിലാണ്. അത് നമ്മൾ ഈ പ്രശ്നങ്ങൾ ആദ്യം നല്ല ഉന്നയിച്ചിട്ടുള്ളതാണ്. പല പ്രാവശ്യം നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ അതിനെ പറ്റിയിട്ടുള്ള ഒരു വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പടിഞ്ഞാറങ്ങാടിയിൽ റൗണ്ട് എബൌട്ട് സ്ഥാപിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും ഇതിനുവേണ്ട നടപടി സ്വീകരിക്കുന്നതിനായി പടിഞ്ഞാറങ്ങാടിയിൽ അടുത്ത ദിവസങ്ങളിൽ നേരിട്ടെത്തി പരിശോധന നടത്തുമെന്നും ജില്ലാ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം അറിയിച്ചിട്ടുണ്ട്. റോഡിൽ രണ്ട് റൗണ്ട് എബൌട്ട് സ്ഥാപിക്കാനും നിലവിലുള്ളത് പൊളിച്ചുമാറ്റിയ ശേഷം റോഡ് സേഫ്റ്റിയുടെ ഭാഗമായിക്കൊണ്ട് ഉചിതമായ നടപടികൾ കൈക്കൊള്ളുമെന്നും തൃത്താല പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സനൽ തോമസ് NCV ന്യൂസിനോട് പ്രതികരിച്ചു. കൂടാതെ പടിഞ്ഞാറങ്ങാടിയിൽ നിന്നും എടപ്പാൾ ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാർക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം വേണമെന്ന ദീർഘനാളത്തെ ആവശ്യവും ഇന്നും നടപ്പായില്ല. ബസ് സ്റ്റോപ്പ് ഇപ്പോൾ പടിഞ്ഞാറങ്ങാടിയിലും പട്ടാമ്പി റോഡിനും അല്ലെങ്കിൽ അങ്ങോട്ടുള്ള റോഡുകളിലും കൂറ്റനാട് റോഡൊന്നും ബസ് സ്റ്റോപ്പിൻ്റെ ഒരു അനാസ്ഥ ഉണ്ട്. അതും ഒരു പ്രശ്നം തന്നെയാണ്. അത് നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരെ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പുതിയ ഭരണസമിതി തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. NCV ന്യൂസ്, തൃത്താല.